കർതാവിപ്രിയരെ ശോശപ്പ ആഘോഷത്തെക്കുറിച്ചും അത് മടക്കുന്നതിനെക്കുറിച്ചുമുള്ള ചില ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ വിവരിക്കുന്നത് സുറിയാൻ സഭയുടെ പിതാക്കന്മാർ വിശുദ്ധ ത്രോണോസിനെ കർത്താവിൻ്റെ കബറിടത്തിൻ്റെ പ്രതീകമായിട്ടാണ് കാണുന്നത് എ ഡി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ എഴുതിയ ഒരു കയ്യെഴുത്ത് പ്രതിയിൽ കാസായിയുടെയും ബീലാസായിയുടെയും മേൽ വിരിച്ചിരിക്കുന്ന ശോശപ്പ നമ്മുടെ രക്ഷകന്റെ കബറിടത്തിൽ വെക്കപ്പെട്ട കല്ലിൻ്റെ പ്രതീകമായിട്ടാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് എഡേസയിലെ മോറിയാക്കോബും ഇതേ ആശയത്തിലാണ് ശോശപ്പായ വ്യാഖ്യാനിച്ചിരിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതായി പരിശുദ്ധനായ പത്രോസ്ലീഹ കണ്ടതായ ശീല അഥവാ തൂപ്പെട്ടി പരിശുദ്ധാത്മദാനം ന്യായപ്രമാണം ലഭിച്ച ശുദ്ധിയുള്ള ഇസ്രായേലിയർക്കും മാത്രമായിട്ടല്ല ന്യായപ്രമാണമില്ലാത്ത ജാതികൾക്കും നൽകപ്പെട്ടു എന്ന സൂചന ശോഷപ്പ ആഘോഷത്തെ അനുസ്മരിപ്പിക്കുന്നുവെന്നാണ് അന്തുക്കിയിലെ പാത്രികീസായ മോർസേവേറിയോസ് പാത്രകീസ് ബാവായും പഠിപ്പിക്കുന്നത് ശോശപ്പ ഉയർത്തുന്നതും താഴ്ത്തുന്നതും പത്രോസ്ലിയ കണ്ട ദർശനത്തെ സൂചിപ്പിക്കുന്നതായി മോശ ബർക്കീഫോയും പറയുന്നുണ്ട് കൂടാതെ അദ്ദേഹം ചില വ്യാഖ്യാനങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നത് ഒന്നാമതായി ദിവ്യ രഹസ്യങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ദൈവത്വത്തിൻ്റെ അദർശ്യവും നിഗൂഢവുമായ അവസ്ഥയെ ഇത് സൂചിപ്പിക്കുന്നുവെന്നാണ് രണ്ടാമതായി നമ്മുടെ രക്ഷകൻ്റെ കവറിങ്കൽ വയ്ക്കപ്പെട്ട കല്ലിൻ്റെ പ്രതീകമായി ഇതിനെ കാണാവുന്നതാണ് എന്നാണ് മൂന്നാമതായി പഴയ നിയമ ബലികളിലും അന്നത്തെ പ്രതീകാത്മ ശുശൂഷകളിലും ഇമ്മാനുവേൽ നിഗൂഢമായി മറഞ്ഞിരിക്കുന്നതിനെയും ഇത് സൂചിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നുണ്ട് മലങ്കരയിൽ വിശുദ്ധ രഹസ്യങ്ങളുടെ മുകളിൽ നിന്ന് ശോശപ്പ മാറ്റി അത് ഉയർത്തി ആഘോഷിച്ചിട്ട് പിന്നീട് രഹസ്യങ്ങളുടെ ചുറ്റും ക്രമപ്രകാരം ചുറ്റിച്ചിട്ട് തോണോസിൻ ത്രോണോസിൻ്റെ ഇടതുവശത്തേക്ക് മാറ്റിവെക്കുന്ന രീതിയാണ് കാണപ്പെടുന്നത് എന്നാൽ സീമയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന കാർമ്മികൻ ശോഷപ്പ ഉയർത്തി ആഘോഷിച്ചതിൻ്റെ ശേഷം അദ്ദേഹം തന്നെ അത് മടക്കിയതിന് ശേഷമാണ് രഹസ്യങ്ങളിലെ ചുറ്റും ക്രമപ്രകാരം അത് ചുറ്റിക്കുന്നത് അതിന് ശേഷം അത് ത്രോണോസിന്റെ ഇടത് ഭാഗത്ത് കപിലാനയുടെ അടിയിലായിട്ട് അദ്ദേഹം തന്നെ അത് വെക്കുന്നു മലങ്കരയിൽ ഛമ്മാശന്മാരോ അല്ല ശുശ്രൂഷകരോ കൈ കഴുകിയ ശേഷം ഇത് മടക്കി വെക്കുന്ന ഒരു രീതി കാണപ്പെടുന്നുണ്ട് എന്നാൽ ഇപ്രകാരം ചെയ്യുമ്പോൾ മറ്റു ശുശ്രൂഷകർക്ക് കയ്യസൂരി കൊടുക്കുകയോ അതിനുശേഷം ശുഭക്കോനോ ചോദിക്കേണ്ടതായ ആവശ്യമില്ല അപ്രകാരം ചെയ്യേണ്ടതായ ഒരു കാര്യവും വിശുദ്ധ കുർബാന തക്സായിലോ സഭയുടെ പഠിപ്പിക്കലുകളോ അല്ലെങ്കിൽ മറ്റ് ദൈവശാസ്ത്രപരമായ ഒരു ബന്ധവുമില്ലാത്ത ഒരു സംഗതിയായിട്ട് മാത്രമേ ഇത് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ കൈ കഴിയതിനു ശേഷം അത് മടക്കി വെക്കാം അതല്ലാതെ കയ്യസൂര് ചോദിക്കുകയോ ശിവക്കോനോ ചോദിക്കുകയോ ചെയ്യുന്നത് അപ്രകാരം ചെയ്യേണ്ടതായ ഒരു സംഗതിയാണെങ്കിൽ അത് സഭയുടെ പഠിപ്പിക്കലുകളിൽ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളിൽ അത് ഉൾപ്പെടുത്തി പിതാക്കന്മാരെ ക്രമീകരിച്ചിരിക്കും അല്ലെങ്കിൽ അപ്രകാരം നമ്മൾക്ക് പറഞ്ഞു തരുമെന്നുള്ള കാര്യം ഒരു സംശയവുമില്ലാത്ത സംഗതിയാണ് എന്നാൽ ഇതില്ലാത്ത സ്ഥിതിക്ക് ഇതൊരാചാരമായി എവിടെയോ പിന്തുടരുന്നതായ രീതിയാണ് ശുഭഖോന എന്താണെന്ന് എല്ലാവർക്കും അറിയാം അത് ഒരു ശുശ്രൂഷകനോ സിംഹാസനോ ചോദിക്കേണ്ടതായ സംഗതികളല്ല കൂടാതെ ഞാൻ മുൻപ് ഓർമ്മിപ്പിച്ചതുപോലെ സീമരാജ്യങ്ങളിൽ കൃപാനനുഷ്ഠിക്കുന്ന കാർമ്മികം തന്നെ ഇത് ചെയ്യുമ്പോൾ ഈ ശോഷപ്പായ സ്പർശിക്കുവാനുള്ള അനുവാദം ഒരു ശുശൂഷകനോ അല്ലയോ ഷംമാസനോ നൽകുന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകമായി നാം മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ളതായ പിന്തുടരുന്നതായ തെറ്റായ പാരമ്പര്യങ്ങൾ അനുഷ്ഠാനങ്ങൾ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടവർ അത് കറക്റ്റ് ചെയ്യുകയും അത് ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റങ്ങൾ വരുത്തുവാൻ ശ്രമിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഒരു തെറ്റ് അനുവർത്തിച്ചു പോരുന്നത് നല്ല സംഗതികളല്ല സഭയുടെ ഓർത്തഡോക്സ് വിശ്വാസം നിലനിർത്തിക്കൊണ്ട് നല്ല കാര്യങ്ങളെ ചെയ്തുകൊണ്ട് സഭ പഠിപ്പിക്കുന്ന അനുവിഷ് അനു അനുവർത്തിച്ചു കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നാം ചെയ്യുന്ന ശുശ്രൂഷകളും നാം അനുവർത്തിച്ചു പോകുന്ന സംഗതികളും ഏറ്റവും ശ്രേഷ്ഠമായി തീരുന്നത് നിങ്ങൾ അറിവിലേക്കായി ഈ സംഗതികളെ അറിയിക്കുകയാണ് ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് അവർക്ക് നൽകട്ടെ ദൈവ ദുരുന്നാവം മാത്രം മാർത്തപ്പെടട്ടെ